ഹലോ എവ്രിവൺ, അസ്സലാമു അലൈക്കും. നേച്ചർ ഗാർഡന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കുറ്റിക്കുരുമുളകിന്റെ വീഡിയോ ആയിട്ടാണ്. അപ്പൊ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണേ. കണ്ടാ മാത്രം പോരാട്ടോ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കൂടി ചെയ്യണേ. നമുക്ക് ചെടിച്ചട്ടികളിലും ഗ്രോ ബാഗുകളിലും ഒരുപോലെ വളർത്താൻ പറ്റിയിട്ടുള്ള ഒരു ചെടിയാണ് കുറ്റിക്കുരുമുളക്. ഇത് നമ്മൾ സാധാരണയായിട്ട് കണ്ടുവരുന്ന കുരുമുളക് തന്നെയാണ് കേട്ടോ. നമ്മൾ സാധാരണ വള്ളിപ്പടർപ്പുകളിലൊക്കെ കാണുന്ന കുരുമുളക് ചെടി ഇത്ര വലിപ്പത്തിൽ തന്നെ കുഞ്ഞന്മാരായിട്ട് തന്നെ നമുക്ക് വിളവ് നൽകുന്നതാണ് ഈ കാണുന്നത്. താ കണ്ടില്ലേ, എല്ലാ കൈയുടെ മേലിലും കായ പിടിച്ചിട്ടുണ്ട്. ചെടി ചെറുതാണെന്നുണ്ടെങ്കിലും ഇവയുടെ വിളവിന് ഒട്ടും കുറവില്ല കേട്ടോ. ഇപ്പോഴത്തെ സാഹചര്യത്തില് കൂടുതൽ പേരും അധിക സ്ഥലമില്ലാതെയും പിന്നെ ഫ്ളാറ്റുകളിലൊക്കെ ആയിരിക്കും താമസിക്കുന്നുണ്ടാവുക. ഇങ്ങനെയുള്ളവർക്കൊക്കെ അടുക്കളയിലെ ആവശ്യത്തിന് ഇങ്ങനത്തെ രണ്ടു മൂന്ന് തൈകളൊക്കെ നട്ടുപിടിപ്പിക്കാന്നുണ്ടെങ്കില് ഏറ്റവും എളുപ്പത്തിൽ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കുരുമുളക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ഇത് നമുക്ക് രണ്ട് രീതിയിലൊന്ന് അവൈലബിൾ ആയിട്ടുണ്ട്. ഒന്ന് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളതും മറ്റൊന്ന് ദാ ഇതുപോലെ വള്ളി മുറിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതും. സാധാരണയായിട്ട് വള്ളിമേൽ പടർന്നു കയറുന്ന കുരുമുളകാണെന്നുണ്ടെങ്കിൽ സീസൺ സമയത്ത് മാത്രമാണ് നമുക്ക് ഇതിൽ നിന്നും വിളവ് കിട്ടുള്ളൂ. പക്ഷെ ഇത് അങ്ങനെയല്ല കേട്ടോ, വർഷത്തിൽ 365 ദിവസവും നമുക്ക് ഇതിൽ നിന്നും കായ കിട്ടും. ഈ ചെടിക്ക് അങ്ങനെ ഓവറായിട്ട് സൺലൈറ്റിന്റെ ആവശ്യം വരുന്നില്ല. ഷെയ്ഡുള്ളിടത്ത് വെച്ചാൽ മതി. എന്ന് വെച്ചിട്ട് നല്ല ഡാർക്ക് ആയിട്ടുള്ള ഒരു പ്ലേസിലും കൊണ്ടുവെക്കരുതേ. ഇനി ഈ ചെടിക്ക് വാട്ടറിങ്ങിന് ഒരുപാട് വെള്ളം നനച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഡെയിലി ഒരു വട്ടം നനച്ചു കൊടുത്താൽ മതി. ഇനി മഴക്കാലാവുമ്പം ഓവറായിട്ട് മഴ കൊള്ളുന്നിടത്ത് നിന്ന് ഈ ചെടി മാറ്റി വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഓവറായിട്ട് മഴ കൊള്ളുകയാണെന്നുണ്ടെങ്കിൽ ഈ ചെടി എന്തായാലും ചീഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. ഇനി ഇതിന് വേണ്ട പോട്ടി മിക്സിന് മണ്ണ്, മണലും ചകിരിച്ചോറും ചാണകപ്പൊടിയാണ്. പിന്നെ കുറ്റിക്കുരുമുളകിന് എപ്പോഴും നമ്മൾ കുറച്ച് കുമ്മായം ചേർത്തിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ ഇതിനങ്ങനെ രാസവളങ്ങളൊന്നും പരമാവധി ഉപയോഗിക്കാതിരിക്കുക. പിന്നെ രണ്ടാഴ്ച കൂടുമ്പോൾ ജൈവവളങ്ങളായിട്ടുള്ള കമ്പോസ്റ്റ്, ചാണകപ്പൊടി ഇതൊക്കെ കൊടുക്കാം. അതുപോലെ തന്നെ സ്യൂഡോമോണസ്. സ്യൂഡോമോണസ് രണ്ടാഴ്ച കൂടുന്തോറും ഇലകളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ കീടങ്ങളുടെ ശല്യം ഒന്നും ഉണ്ടാവാതിരിക്കാൻ ഇത് വളരെ നല്ലതാണ്. വളർത്താൻ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഒരു ചെടിയല്ല കേട്ടോ ഇത്. ഇതിനങ്ങനെ കെയറിങ്ങിന്റെ ആവശ്യമൊന്നും വരുന്നില്ല. നമുക്ക് സിമ്പിളായിട്ട് ഇത് വളർത്തിയെടുക്കാൻ പറ്റും. വള്ളിയായിട്ട് പടർന്നു കയറുന്ന കുരുമുളകാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറിക്കാൻ ആളെ കിട്ടാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ഇതാകുമ്പോൾ നമുക്ക് സുഖമായിട്ട് നമുക്ക് തന്നെ പറിച്ചെടുക്കാൻ പറ്റും. നമുക്ക് നമ്മുടെ വീട്ടാവശ്യങ്ങൾക്കൊക്കെ ഒരുപാട് കാശ് കൊടുത്തിട്ട് ഇനി കുരുമുളക് വാങ്ങേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ഇത് വളർത്താൻ വളരെ എളുപ്പമുള്ള ഒരു ചെടിയാണ്. ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ട കുരുമുളകിന്റെ പ്ലാന്റ്സ് ഒക്കെ നമ്മളടുത്ത് സെയിലിനുള്ളതാണ് കേട്ടോ. ഇത് കേരളത്തിലെ എല്ലായിടത്തേക്കും വെറും 100 രൂപയ്ക്കാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പ്ലാന്റ്സിനോട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാം. എന്റെ വാട്സപ്പ് നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഈ പ്ലാന്റ്സ് മാത്രമല്ല കേട്ടോ, ഇനിയും ഒരുപാട് പ്ലാന്റ്സുകൾ നമ്മളടുത്തുണ്ട്. ഏത് പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാം. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ കുറ്റിക്കുരുമുളകിനെ കുറിച്ചിട്ടുള്ള വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇനി ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുകളിലായിട്ട് അടുത്ത വീഡിയോകളിലായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും എന്റെ എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.